ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയാസ് റെസിപ്പീസ്. അപ്പൊ ഇന്ന് ഞാന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറിയാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പൊ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. ഇത് ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയും പൂരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന, അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണിത്. അപ്പൊ വളരെ സിമ്പിൾ ആണ്, നല്ല ഫ്ലേവറൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ്. അപ്പൊ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുക. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളതാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് എത്ര എണ്ണ വേണ്ട വെച്ചാൽ അത്ര എണ്ണ ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു 2 കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്, സിന്നമൺ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം. അപ്പൊ എണ്ണ വല്ലാതെ ചൂടാവരുത്, ചെറിയൊരു ചൂടുള്ളപ്പോഴാണ് ഹോൾ ഗരം മസാല ചേർക്കാവൂ. കാരണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും, അതിന്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ഇളക്കുക. ഇതിലേക്ക് ഞാന് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാന് 3 വലിയ സവാള അരിഞ്ഞതാണ് ചേർക്കുന്നത്. സവാള അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞത് ഈ സവാള അരിയുന്നതിലൂടെയാണ്. ഈ സവാള അരിയുന്നത് ഇതുപോലെ വളരെ നൈസായിട്ട് അരിയണം. എത്ര നിങ്ങൾക്ക് നൈസാക്കി അരിയാൻ പറ്റുച്ചാൽ അത്രയും നൈസായിട്ട് അരിയണം. കണ്ടില്ലേ, ഇത്രയും നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയാണ് എന്നാലാണ് ആ ഈ കറിക്ക് നല്ല കൊഴുപ്പൊക്കെ കിട്ടുള്ളൂ. കാരണം നമ്മളിത് തക്കാളി ചേർക്കാത്ത മുട്ടക്കറിയാണ്. അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടണമെങ്കിൽ ഇതുപോലെ സവാള അരിയണം. അപ്പൊ 3 നല്ല വലിയ സവാളനെ എടുക്കുക. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പം ഈ സവാള നന്നായിട്ട് വാടി കിട്ടും. കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. അപ്പം ഇതാ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നന്നായിട്ട് വാടുന്നവരെ അടച്ചു വെക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു ഗോൾഡൻ കളറാവണം ഈ സവാള. എണ്ണയൊക്കെ ഒന്ന് തെളിയണം. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളക് പൊട്ടിച്ചിട്ടാണ് ഇടുന്നത്. പച്ചമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ടാൽ അത്ര പെട്ടെന്ന് വല്ലാതെ കൂടുതൽ എരിവ് വരില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് മുറിച്ച് അരിഞ്ഞിട്ട് അല്ലെങ്കിൽ നെടുക കീറിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ എരിവുള്ള പച്ചമുളക് ആവുക കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചേർത്തത്. കുറച്ചുകൂടി കറിവേപ്പില ചേർക്കാം. ഇതൊരു ഗോൾഡൻ കളറാവട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത് നല്ലതുപോലെ കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കണം. അതിനാണ് ഞാനിത് അടച്ചു വെക്കണം എന്ന് പറഞ്ഞത്. അടച്ചു വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പരുവത്തിലാവും. അപ്പോഴാണ് ആ ഗ്രേവിക്ക് ഒരു കുറുകിയ പരുവത്തിൽ നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പച്ചമണം മാറണം. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ നല്ല മൂത്ത മണം വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 മുതൽ 2.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടണ്ട. പിന്നെ കുറച്ച് എരിവിന് ആവശ്യമായിട്ടുള്ള പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മുളക് പൊടി ചേർക്കാം. നന്നായി വഴറ്റുക, പച്ചമണം മാറണം. ഇപ്പം മസാലയൊക്കെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ.
ഞാൻ ഇതിലേക്ക് ഒരു ഒന്നൊന്നേകാൽ കപ്പ് ചൂടുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് പഞ്ചസാര ചേർക്കാം. അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ആ ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര ചേർത്താൽ മതി. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർക്കാം. ഇനി ഇന്ന് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയണം. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഒരു നുള്ള് ഗരം മസാല ചേർക്കുന്നുണ്ട്. പക്ഷേ ഗരം മസാല ഓപ്ഷനിലാണ്, കാരണം ഞാനിത് ആദ്യം തന്നെ ഹോൾ ഗരം മസാല പെരുംജീരകവും പട്ടയൊക്കെ ചേർത്ത കാരണം നല്ലൊരു ഫ്ലേവർ കറിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ മാത്രം ഒരു നുള്ള് അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഗരം മസാല ചേർക്കുക. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് വേവിച്ച മുട്ട ഒരു നാലെണ്ണം ചേർക്കുകയാണ്. അതൊന്ന് മീതെ വരഞ്ഞതിൻ്റെ ശേഷം മുട്ട അതിൽ ചേർത്തിട്ട് ഒന്ന് മെല്ലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. കൂടുതൽ നേരം അടച്ചു വയ്ക്കരുത്, രണ്ടോ മൂന്നോ മിനിറ്റ് മതി. കാരണം മുട്ട എന്ന് പറഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ഉള്ളതാണ്. അപ്പോൾ ഹൈ പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്ത് സംഭവവും നമ്മൾ കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റബ്ബറി പോലെയാവും, അത് ബലം വരും, അതിൻ്റെ ടേസ്റ്റൊക്കെ പോവും. അപ്പോൾ ഒരു മൂന്ന് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ആ മസാലയ്ക്ക് ഒന്ന് പിടിക്കട്ടെ. തുറക്കാം, രണ്ട് മൂന്ന് മിനിറ്റ് ആയി. അപ്പൊ അത് കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് ആ മുട്ടയിലേക്ക് ആ മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. എന്റെ മീതെ കുറച്ച് കറിവേപ്പില ഫ്രഷ് ആയത് ഞാനൊന്ന് കറിവേപ്പില ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഫ്ലേവർ നല്ല കറിയിലേക്ക് വരും. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇടാം. അപ്പൊ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി. കോളേജ് ക്യാൻറ്റീനിലും ഒക്കെ കിട്ടുന്ന ആ ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് ആണ് ഇതിന്. ഹോട്ടലിൽ ഒക്കെ കിട്ടുന്ന കറി ഇത് അപ്പത്തിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ ഒക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് ജയാസ് റെസിപ്പീസ് ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.